ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ചിക്കൻ തോരനാണ് തയ്യാറാക്കുന്നത്. അതിലേക്കായിട്ട് 3 സവാള കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തതാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ച് വെച്ചിരിക്കുന്നതാണ്. 3 പച്ചമുളക് നീളത്തിനരിഞ്ഞതും പകുതി തക്കാളി കഷ്ണങ്ങളാക്കിയതും മല്ലിയിലയും കറിവേപ്പിലയും പിന്നെ ആവശ്യാനുസരണം തേങ്ങയും വേണം. ഞാനിവിടെ 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. നാടൻ കോഴിയാണ്, അതുകൊണ്ട് ഇത് വേവിച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം വെച്ചുകൊണ്ട് എങ്ങനെയാണ് വളരെ രുചികരമായിട്ടുള്ള ചിക്കൻ തോരൻ തയ്യാറാക്കണം നോക്കാം. ഇതിലേക്കായിട്ട് തേങ്ങക്കൊത്തും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീടിലോട്ട് പോകാം. ഞാനൊരു ചീനച്ചട്ടിയിൽ അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്കിതിലോട്ട് കടുക് ഇറക്കണം. കടുക് പൊട്ടിക്കഴിഞ്ഞ സമയത്ത് ഇതിലോട്ട് 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കണം. എരിവുള്ള വറ്റൽമുളകാണെങ്കിൽ ഒന്ന് ചേർത്താൽ മതിയാകും, കാരണം നമ്മളിതിൽ പച്ചമുളകൊക്കെ ചേർക്കുന്നുണ്ട്. നമ്മുടെ വറ്റൽമുളകൊക്കെ ഒന്ന് റെഡിയായിരിക്കാം. ഇതിലോട്ട് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കണം. ഒരു 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കണം. ഇപ്പോൾ കടുക് എല്ലാം പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം ഇതിലോട്ട് നമ്മുടെ സവാള ചേർത്ത് കൊടുക്കാം. നമ്മൾ കട്ട് ചെയ്ത 3 സവാളയാണ്. ഇതൊരു 1/2 കിലോ ചിക്കനാണ് ഈ 3 സവാള. സവാള ഒന്ന് വാടിക്കിട്ടാനായിട്ട് ഇതിലോട്ട് അല്പം ഉപ്പുകൂടി ചേർത്ത് കൊടുക്കാം. ചിക്കനിൽ ഉപ്പിട്ടാണ് വേവിച്ചിട്ടുള്ളത്, അതുകൊണ്ട് ഉള്ളി ശ്രദ്ധിച്ച് വേണം ഉപ്പിടാൻ. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നല്ലൊരു ബ്രൗൺ നിറമാകുന്നത് വരെ നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. ഈ സമയത്ത് തന്നെ നമുക്ക് ഇതിലോട്ട് വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചത് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ആവശ്യത്തിനുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാവുന്നതാണ്. അതുപോലെ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. തക്കാളി ഉള്ളി വഴണ്ടു വന്നതിന് ശേഷം മാത്രം തക്കാളി ആഡ് ചെയ്യുക. ബ്രൗൺ നിറമായിട്ടുണ്ട് നമ്മുടെ സവാള. ഇനി ഇതിലോട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. മഞ്ഞൾപ്പൊടി നല്ലതാണ്. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കണം. ഇത് എരിവുള്ള മുളക് പൊടിയാണ്. കാശ്മീരി ചില്ലിയാണെങ്കിൽ നിങ്ങൾക്കൊരു 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യാവുന്നതാണ്. 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർക്കണം. ഈ ഗരം മസാലപ്പൊടിയിൽ കുരുമുളകും എല്ലാം കൂടി ചേർന്നിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കണം. ഇനി ഇതെല്ലാം നല്ലോണം ഇളക്കി കൊടുക്കണം. 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല പൊടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കണം. ഇതിലോട്ട് അല്പം വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. ഈ സമയത്താണ് വേവിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കൻ ചേർത്ത് കൊടുക്കേണ്ടത്. ചിക്കനിൽ ഒട്ടും വെള്ളം ചേർക്കാതെ നമ്മുടെ ഈ കൂട്ടിലോട്ട് വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലോണം യോജിപ്പിച്ച് കൊടുക്കണം. ഈ സമയത്ത് ഉപ്പൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഉപ്പില്ലെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇതെല്ലാം കൂടി ഒരു 2 മിനിറ്റ് അടച്ച് വെച്ച് നമുക്കൊന്നൊന്ന് ആവിയേറ്റിയെടുക്കണം. നമ്മുടെ ചിക്കൻ ഇതാ വെന്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടപ്പൊന്ന് മാറ്റി നോക്കണം. ഇനി ഈ സമയത്താണ് നമ്മളിടാൻ വെച്ചിട്ടുള്ള തക്കാളി കൂടി ചേർക്കേണ്ടത്. തക്കാളി ഇട്ടിട്ടില്ലായിരുന്നു, തക്കാളി ഈ സമയത്താണ് ചേർത്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കണം. അപ്പോൾ ഈ പാനൊന്ന് ചൂടാവണം. അപ്പം പാൻ ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അരിഞ്ഞ് വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കണം. ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. തേങ്ങാക്കൊത്ത് വറന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് നമ്മൾ തിരികെ വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കണം.
ഇതിലോട്ട് തിരികെ വെച്ചിട്ട് തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊരു അരമുറി തേങ്ങയാണ്, അതിനെ ഒന്ന് ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കണം. ടീസ്പൂൺ മസാലപ്പൊടി ചേർത്ത് കൊടുക്കണം. ഇത് ഗരം മസാലപ്പൊടിയാണ്. നേരത്തെ ഒരു കാൽ ടീസ്പൂൺ ചിക്കനിൽ ചേർത്തിട്ടുണ്ട്, ഇപ്പൊ തേങ്ങയിൽ ചേർത്ത് കൊടുക്കുകയാണ്. ആ തേങ്ങയിൽ അതിന്റെ ഒരു ഫ്ലേവർ കിട്ടാനായിട്ടാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. തേങ്ങ മൂത്തിട്ടുണ്ട്. നമുക്കിനി ഈ തേങ്ങ എടുത്ത് ചിക്കനിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലോട്ട് ഈ തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തേങ്ങയായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. തേങ്ങയും ചിക്കനും എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരു തണ്ട് കറിവേപ്പിലയോട് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പൊ നമ്മുടെ ചിക്കൻ തോരൻ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിനെ ഒരു സെർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. നമ്മുടെ ചിക്കൻ തോരൻ റെഡിയാണ്, നല്ല ടേസ്റ്റിയാണ്. ഇതേപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, വളരെ സ്വാദുള്ളതാണ്. അപ്പൊ ഇതേ രീതി തന്നെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവരും ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. പുതിയ പുതിയ വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഓക്കേ.